ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഈ ചാനൽ. ഇന്ന് നൈറ്റിയിലും കുർത്തിയിലും ഫ്രോക്കിലൊക്കെ ഒരുപോലെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു നെക്ക് ഡിസൈൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഞാനിവിടെ നൈറ്റിയിലാണ് ഈ ഒരു നെക്ക് ഡിസൈൻ ചെയ്ത് കാണിക്കുന്നത്. നമ്മുടെ ബോഡി പീസൊക്കെ ഈ ഒരു രീതിക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നൈറ്റിയുടെ കട്ടിംഗ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോ, അതുപോലെ കുർത്തിയുടെ കട്ടിംഗ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോ ഒക്കെ ഡീറ്റെയിൽ ആയി തന്നെ മുമ്പേ അപ്ലോഡ് ആക്കിയിട്ടുള്ളതാണ്. ആർക്കെങ്കിലും ആ ഒരു വീഡിയോസ് ഒക്കെ കാണണമെന്നുണ്ടെങ്കിൽ കണ്ടു നോക്കാം. വീഡിയോസിൻ്റെ ലിങ്ക് എല്ലാം ഞാൻ മുകളിലായി കാർഡിലും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ നമ്മുടെ നൈറ്റി ബിറ്റിനോട് മാച്ച് ചെയ്യുന്ന രീതിക്ക് ഒരു പീസ് എക്സ്ട്രാ ഫാബ്രിക് കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം അതെന്തിനാന്നുള്ളതും എത്ര നീളത്തിലും വീതിയിലും എടുക്കണം എന്നുള്ളതൊക്കെ വഴിയെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. കൂടാതെ ഒരു അര ഇഞ്ച് വീതിയുള്ള ലേസ് എടുത്തിട്ടുണ്ട്. പിന്നീട് നമുക്ക് വേണ്ടത് ഇലാസ്റ്റിക്കാണ്. അപ്പോൾ ഇലാസ്റ്റിക് ഉരുണ്ട ടൈപ്പിലുള്ള ഇലാസ്റ്റിക്കാണ് കൂടുതൽ നന്നാവാം. ഇപ്പം നിങ്ങളുടെ കയ്യിൽ 1/4 ഇഞ്ചിൻ്റെ പരന്ന ടൈപ്പിലുള്ള ഇലാസ്റ്റിക്കേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ആ ഒരു രീതിക്കുള്ളത് എടുത്താൽ മതി. ഞാനിവിടെ എന്തായാലും ഉരുണ്ട ടൈപ്പിലുള്ള ഇലാസ്റ്റിക്കാണ് എടുക്കുന്നത് കേട്ടോ. ഇതിൽ നിന്നും ഫ്രണ്ടിലുള്ള ബോഡി പീസ് മാത്രം ഞാനിവിടെ ഇതുപോലെ ഒന്ന് വിരിച്ചെടുത്തിട്ടുണ്ട്. ഒന്ന് നടുമടക്കി തന്നെയാണ് വിരിച്ചെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് നമ്മുടെ നെക്കിൻ്റെ ആ ഒരു ഭാഗമാണ് മാർക്ക് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ നെക്കിൻ്റെ വീതി എത്രയാണോ വേണ്ടത് അതിൻ്റെ പകുതിയിൽ നിന്നും ഒരു 1/2 ഇഞ്ചോ 1/4 ഇഞ്ചോ സ്റ്റിച്ചിങ് അലവൻസിന് വേണ്ടി കുറച്ചിട്ട് വേണം നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാൻ. ഇവിടെ 6 ഇഞ്ച് വീതിയുള്ള നെക്കാണ് വേണ്ടത്. അപ്പോൾ അതിൻ്റെ പകുതി 3 ഇഞ്ച്, അതിൽ നിന്നും ഒരു 1/4 ഇഞ്ചോളം ഞാനിവിടെ സ്റ്റിച്ചിങ് അലവൻസിന് വേണ്ടി കുറച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇനിയിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ 1/2 ഇഞ്ച് കുറച്ച് കൊടുക്കുക കേട്ടോ. ശേഷം 2.75 ഇഞ്ച് ഞാനിവിടെ ഒന്ന് മാർക്ക് ചെയ്തെടുത്തു, കണ്ടില്ലേ. ഇനി നമുക്ക് നെക്കിൻ്റെ ലെങ്ത്ത് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നെക്കിൻ്റെ ലെങ്ത്തായിട്ട് ഞാനിവിടെ 5.5 ഇഞ്ചാണ് എടുക്കുന്നത്. പ്ലസ് 1/2 ഇഞ്ച് നമ്മൾ ഷോൾഡർ ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടി ചേർത്ത് കൊടുക്കാം. അങ്ങനെ ടോട്ടൽ 6 ഇഞ്ച് ഈ ഒരു രീതിക്ക് ഞാനിവിടെ ഒന്ന് മാർക്ക് ചെയ്തെടുത്തു. എന്നിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്ന അതേപോലെ ഈ ഒരു ഭാഗത്തെ ഒന്ന് ബോക്സ് ആക്കി മാറ്റി അവിടെ ഒന്ന് റൗണ്ട് ഷേപ്പ് അല്ലെങ്കിൽ യു നെക്ക് വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഷോൾഡർ ഭാഗത്ത് നിന്നും അകം വശത്തേക്കായിട്ട് 1/2 ഇഞ്ച് നമുക്കിവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. 1/2 ഇഞ്ചോ 2 ഇഞ്ചോ നിങ്ങൾക്കിവിടെ മാർക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ ടോട്ടൽ ഷോൾഡർ 1/2 ഇഞ്ചാണ്. അതിൽ നിന്നും കണ്ടില്ലേ, ആം ഹോളിൻ്റെ ആ ഒരു ഭാഗത്ത് നിന്നും അകം വശത്തേക്കായിട്ട് 1/2 ഇഞ്ച് ഞാനിവിടെ ഒന്ന് മാർക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. ശേഷം നമ്മുടെ നെക്ക് വിഡ്ത്തും ഈ ഒരു ഇപ്പം നമ്മൾ മാർക്ക് ചെയ്തെടുത്തിട്ടുള്ള പോയിൻറ്റും നമ്മൾ എത്രത്തോളം വിഡ്ത്ത് വരുന്നുണ്ട് എന്നുള്ളത് നോക്കാം. അപ്പോൾ എനിക്കിവിടെ കറക്റ്റ് 3.5 ഇഞ്ചാണ് കിട്ടുന്നത്, കണ്ടില്ലേ. ഇതുപോലെ നിങ്ങളുടെ നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു പോയിൻറ്റും ഷോൾഡർ ഭാഗത്ത് നിന്ന് അകത്തേക്കായിട്ട് വരച്ചെടുത്തിട്ടുണ്ടായിരുന്ന പോയിൻറ്റും നമ്മൾ എത്ര ഇഞ്ച് വീതിയാണോ കിട്ടുന്നത് അതേ വീതി നമ്മൾ നമ്മുടെ നെക്ക് വരച്ചെടുത്തതിന് ചുറ്റിലും ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ 3.5 ഇഞ്ച് വീതം നമ്മൾ വരച്ചെടുത്തിട്ടുള്ള നെക്കിൻ്റെ ആ ഒരു ഷേപ്പിന് ചുറ്റിലും മാർക്ക് ചെയ്ത് എടുക്കുന്നുണ്ട്. ശേഷം കണ്ടില്ലേ, ആദ്യം ഇതുപോലെ ഒന്ന് ഡോട്ടിട്ട് പോവുക, എന്നിട്ട് ആ ഡോട്ടുകൾ നമുക്കൊന്ന് ജോയിൻ ചെയ്തെടുത്താൽ മതിയാകും. അപ്പോൾ ഈ ഒരു രീതിക്കാണ് നമ്മളിവിടെ വരച്ചെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഭാഗങ്ങൾ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതേ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ശേഷം ഈ ഒരു ഭാഗം കൂടി നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഒരു പീസ് കളയാൻ പാടില്ല, നമുക്ക് ആവശ്യമുള്ളൊരു പീസ് തന്നെയാണ് ഇത്. നമ്മൾ ഇതിൽ നിന്നും അളവെടുത്തിട്ട് വേണം മറ്റൊരു പീസ് ഫാബ്രിക് കട്ട് ചെയ്തെടുക്കാൻ. അപ്പോൾ അതെങ്ങനെയാണ് അളവെടുക്കേണ്ടത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു യോക്ക് പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള യോക്ക് പീസിൻ്റെ വീതി എത്രയാണ് എന്നുള്ളത് നോക്കാം. എനിക്കിവിടെ 3.5 ഇഞ്ചാണ് കിട്ടുന്നത്, കണ്ടില്ലേ. പ്ലസ് 1/2 ഇഞ്ച് നമ്മളിവിടെ സ്റ്റിച്ചിങ് അലവൻസ് കൊടുക്കണം. 1/2 ഇഞ്ച് താഴ്വശം മടക്കി തയ്ക്കാനും 1 ഇഞ്ച് മുകൾ വശം മടക്കി തയ്ക്കാനും വേണ്ടിയാണ്. ഓക്കെ, അപ്പോൾ ടോട്ടൽ 5 ഇഞ്ച് വീതിയുള്ള ഫാബ്രിക് പീസാണ് നമ്മളിവിടെ കട്ട് ചെയ്ത് എടുക്കേണ്ടത്. അപ്പോൾ ഈ ഒരു ഫാബ്രിക്കിൻ്റെ നീളം നമ്മൾ എടുക്കേണ്ടത് ഏകദേശം ഒരു 70 ഇഞ്ചെങ്കിലും നമുക്ക് വേണം കേട്ടോ. ഞാനിവിടെ 34.5 ഇഞ്ച് നീളമുള്ള 2 പീസ് ഫാബ്രിക്കുകൾ നമ്മൾ ജോയിൻ ചെയ്തെടുത്തിട്ടാണ് ഈ ഒരു ഫാബ്രിക് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ഫാബ്രിക്കിൻ്റെ ലെങ്ത്ത് അനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തെടുക്കണം. പിന്നീട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1/2 ഇഞ്ച് വീതിയുള്ള ലേസും അതുപോലെ ഉരുണ്ട ടൈപ്പിലുള്ള ഇലാസ്റ്റിക്കുമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ നമുക്കിത് ഈ ഒരു 5 ഇഞ്ച് വീതിയുള്ള ഫാബ്രിക് പീസിൻ്റെ നല്ല വശങ്ങൾ അകത്തേക്ക് വരുന്ന രീതിക്ക് ഒന്ന് ഒപ്പത്തിനൊപ്പം വെച്ചെടുത്തതിന് ശേഷം ഒരു അരിക് വശം നമുക്കിത് ഇതുപോലെ വീതി ഭാഗത്തായിട്ട് ഒന്ന് ജോയിൻ ചെയ്തെടുക്കണം. ഒറ്റ അരിക് വശം മാത്രം നമ്മളിപ്പോൾ ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതൊരു 1/2 ഇഞ്ചോളം സ്റ്റിച്ചിങ് അലവൻസ് ഇട്ട് കൊടുത്തിട്ട് ഞാനിവിടെ ഒന്ന് ഡബിൾ സ്റ്റിച്ച് കൊടുത്തെടുക്കുന്നുണ്ട്. കൂടാതെ ഇതിൻ്റെ മുകൾ വശത്തിലൂടെ ഒരു പ്രസ് സ്റ്റിച്ച് കൂടി കൊടുക്കുന്നുണ്ട് കേട്ടോ. കണ്ടില്ലേ, ഈ ഒരു രീതിക്ക് ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ഫാബ്രിക് പീസിൻ്റെ ഏതെങ്കിലും ഒരു നീളം കൂടിയ വശം
അര ഇഞ്ചോളം ഡബിൾ ഫോൾഡ് ചെയ്തിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. നമുക്ക് ഇലാസ്റ്റിക് ഇട്ടെടുക്കാനുള്ളൊരു ഭാഗമാണ് ഇത്. അപ്പോൾ ഒരു സേഫ്റ്റി പിന്നെ കടന്ന് പോകുന്ന അത്രയും വീതി നമുക്കിവിടെ കിട്ടണം കേട്ടോ. നമ്മൾ സേഫ്റ്റി പിന്നിൻ്റെ സഹായത്തോടു കൂടിയാണ് ഈ ഒരു ഭാഗത്ത് ഇലാസ്റ്റിക് ഇട്ടെടുക്കുക. അതുകൊണ്ടാണ് അര ഇഞ്ച് വീതം നമ്മളിവിടെ ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഫാബ്രിക് പീസിൻ്റെ ചീത്ത വശത്തേക്ക് വേണം ഇതുപോലെ ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. കണ്ടില്ലേ, നമ്മളിവിടെ മൊത്തത്തിലൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് നമ്മൾ ചെറിയ ചെറിയ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കണം. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ മടക്കി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു ഭാഗമല്ല, അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നമുക്ക് ചെറിയ ചെറിയ ഞൊറികൾ ഇട്ട് എടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഇവിടെ ചെറിയ ചെറിയ പ്ലീറ്റ്സ് ഇട്ടെടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ലൂസ് സ്റ്റിച്ച് ഇട്ടെടുത്തിട്ട് ആ ഒരു ഭാഗം നൂല് വലിച്ച് ചെറിയ റഫിൾസ് പോലെ ചെയ്തെടുത്താലും മതി. അപ്പോൾ എനിക്കിവിടെ എളുപ്പമായിട്ട് തോന്നുന്നത് ഈ ഒരു പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്നത് തന്നെയാണ്. അപ്പോൾ ഞാനിവിടെ ഇതേ ഇതുപോലൊരു ടൂളിൻ്റെ സഹായത്തോടു കൂടി ചെറിയ ചെറിയ പ്ലീറ്റ്സ് ഇട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏതാണോ എളുപ്പമായിട്ട് തോന്നുന്നത് ആ ഒരു രീതിക്ക് ചെയ്തെടുക്കാം. കണ്ടില്ലേ, ഈ ഒരു ഫാബ്രിക് പീസിൽ ചുറ്റിലും ഞാനിവിടെ ഒന്ന് പ്ലീറ്റ്സ് ഇട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത്രത്തോളം തന്നെ ഫാബ്രിക്കിൻ്റെ ആവശ്യമൊന്നും ഉണ്ടാവില്ല. നമുക്കത് നെക്കിൻ്റെ പോർഷനായിട്ട് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം എക്സ്ട്രാ ഭാഗം കട്ട് ചെയ്ത് മാറ്റിയാൽ മതി. ഇനി നമുക്ക് നമ്മുടെ ഫ്രണ്ടിലുള്ള ബോഡി പീസ്, ഇതേ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ബോഡി പീസിൻ്റെ ഷേപ്പ് ഇതേ ഒരു രീതിക്കാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത്. അത് കറക്റ്റ് ലെവലിൽ ഇതേപോലെ ഒന്ന് വിരിച്ചെടുക്കണം. എന്നിട്ട് ഇപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു പീസ് ഫാബ്രിക് ഉണ്ടല്ലോ, അതുകൂടി ഒന്ന് എടുക്കുക. എന്നിട്ട് നമ്മുടെ ബോഡി പീസിൻ്റെയും നമ്മൾ പ്ലീറ്റ്സ് ഇട്ടെടുത്തിട്ടുള്ള ഈ ഒരു റഫിൾ ഫാബ്രിക്കിൻ്റെയും നല്ല വശങ്ങൾ അകത്തേക്ക് വരുന്ന രീതിക്ക് ഒപ്പത്തിനൊപ്പം വെച്ചിട്ട് നമ്മുടെ നെക്ക് കട്ട് ചെയ്തെടുത്തിട്ടുള്ള അതേ ഷേപ്പിൽ നമ്മൾ ഈ ഒരു ഞൊറിവിട്ട് കൊടുത്തിട്ടുള്ള ഫാബ്രിക് പീസ് വെച്ചിട്ട് ചുറ്റിലും സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ബോഡി പാർട്ടിൻ്റെയും അതുപോലെ ഈ ഒരു ഫാബ്രിക് പീസിൻ്റെയും നല്ല വശങ്ങൾ അകത്തേക്ക് വരുന്ന രീതിക്ക് ഒപ്പത്തിനൊപ്പം വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഒരു അര ഇഞ്ചോളം തന്നെ സ്റ്റിച്ചിങ് അലവൻസ് ഇട്ട് കൊടുത്താൽ മതി. സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ എല്ലാ ഭാഗങ്ങളിലും ഒരേ രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക. ഒരേപോലെ സ്റ്റിച്ചിങ് അലവൻസ് ഇട്ട് കൊടുത്തിട്ട് വേണം ചുറ്റിലും സ്റ്റിച്ച് ചെയ്തെടുക്കാൻ, എങ്കിൽ മാത്രമേ നമുക്ക് ആ കറക്റ്റ് ഫിനിഷിങ് കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. പിന്നീട് ഇതുപോലെ കറക്റ്റ് ലെവലിൽ നമ്മുടെ നെക്കിൻ്റെ ആ ഒരു ഷേപ്പ് എങ്ങനെയാണോ വരുന്നത് ആ ഒരു ഷേപ്പിനോട് ചേർത്ത് വെച്ചിട്ട് നമുക്കിതേ നമ്മുടെ ഈ ഒരു ഞൊറി വിട്ട് കൊടുത്തിട്ടുള്ള ഫാബ്രിക്കിനെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. നമ്മളിവിടെ മൊത്തത്തിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നമുക്ക് എക്സ്ട്രാ പീസ് ഫാബ്രിക് മുകൾ വശത്തേക്കായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ആ ഒരു ഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ നമ്മുടെ ഷോൾഡർ ലെങ്ത്തിനോട് ചേർത്ത് വെച്ചിട്ട് വേണം നമ്മളിവിടെ എക്സ്ട്രാ പീസ് ഫാബ്രിക് ഒന്ന് കട്ട് ചെയ്ത് മാറ്റാൻ. ഓക്കെ, ഇപ്പോൾ ഒരു അര ഇഞ്ചോളം മുകൾ വശത്തേക്ക് വിട്ടിട്ട് കട്ട് ചെയ്തെടുക്കുകയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ പിറകിലുള്ള നെക്ക് ഭാഗമൊക്കെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു ഭാഗം കറക്റ്റ് ലെവലിൽ കട്ട് ചെയ്തെടുത്താൽ മതിയാകും. ഇപ്പോൾ ഇത് ഈ ഒരു ഷേപ്പിലാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇതിപ്പോൾ എന്താ സംഭവം എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവില്ല അല്ലേ. എന്തായാലും നമുക്കിപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു ഭാഗം ഒരു പ്രസ് സ്റ്റിച്ച് കൂടി കൊടുത്തെടുക്കണം. അപ്പോൾ ഈ ഒരു സ്റ്റിച്ചിങ് അലവൻസിൻ്റെ ഫാബ്രിക്കിനെ നമ്മുടെ ബോഡി പീസിൻ്റെ ഭാഗത്തേക്ക് വരുന്ന രീതിക്ക് ഒന്ന് താഴേക്കായിട്ട് കറക്റ്റ് ലെവലൊന്ന് വെച്ചെടുക്കുക. എന്നിട്ട് ചുറ്റിലും ഒരു പ്രസ് സ്റ്റിച്ച് കൂടി കൊടുത്തെടുക്കണം. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഒന്ന് പ്രസ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത്. കണ്ടില്ലേ, നമ്മുടെ ബോഡി പീസിൻ്റെ മുകൾ വശത്തോട് ചേർത്ത് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത്. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു ഭാഗത്ത് നമ്മുടെ ലെയ്സ് വെച്ചുകൂടി നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അര ഇഞ്ച് വീതിയുള്ള ലെയ്സാണ് ഞാനിവിടെ എടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഇനിയിപ്പോൾ ഈ ഒരു ലെയ്സ് ഇല്ലാന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും കോൺട്രാസ്റ്റ് കളറിലുള്ള പീസ് ഫാബ്രിക് എടുക്കുക. എന്നിട്ട് ക്രോസ് പീസിൽ കട്ട് ചെയ്ത് ഒരു ഡോറി പോലെ തയ്യാറാക്കി എടുക്കുക. ഒരു കാൽ ഇഞ്ച് വീതിയോ അര ഇഞ്ച് വീതിയോ ഉള്ള ഡോറി പോലെ തയ്യാറാക്കിയിട്ട് ആ ഒരു പീസ് ഈ ഒരു ഭാഗത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല ഭംഗിയുണ്ടാവും കാണാൻ. അപ്പോൾ ഏതാണോ നിങ്ങൾക്ക് താല്പര്യം ആ ഒരു രീതിക്ക് ചെയ്തെടുത്തോളൂ കേട്ടോ. അപ്പോൾ ഞാനിവിടെ എന്തായാലും എൻ്റെ കയ്യിൽ ലെയ്സ് ഉള്ളത് കാരണവും ഇതിനോട് ഏകദേശം മാച്ച് ചെയ്യുന്നുണ്ട് എന്നുള്ളത് തോന്നിയത് കാരണമാണ് ലെയ്സ് വെച്ചെടുക്കുന്നത്. അപ്പോൾ ലെയ്സിൻ്റെ മുകൾ വശവും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്, കൂടാതെ സെൻറ്റർ ഭാഗത്തിലൂടെ കൂടി ഒരു പ്രസ് സ്റ്റിച്ച് കൊടുത്തെടുക്കുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ലെയ്സ് ഒട്ടും തന്നെ അനക്കമൊന്നുമില്ലാതെ അവിടെ തന്നെ ഇരുന്നോളൂ കേട്ടോ.
അപ്പം അതുകൊണ്ട് ഡബിൾ സ്റ്റിച്ചാണ് ഞാനിവിടെ കൊടുത്തെടുക്കുന്നത്. എപ്പോൾ ലൈസ് സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോഴും ഈ ഒരു രീതിക്ക് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ. കണ്ടില്ലേ, ഇതുപോലെ ഞാനിവിടെ ഒന്ന് ലേസ് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി നമ്മുടെ ഇലാസ്റ്റിക്കാണ് നമുക്ക് വെച്ചെടുക്കേണ്ടത്. അപ്പോൾ ഇലാസ്റ്റിക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉരുണ്ട ടൈപ്പിലുള്ള ഇലാസ്റ്റിക്കാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നമ്മൾ ഇതിൻ്റെ മുകൾ വശം, ഈ ഒരു ഫാബ്രിക് പീസിൻ്റെ മുകൾ വശം മടക്കി തയ്ച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ഭാഗത്തിലൂടെ നമ്മുടെ ഇലാസ്റ്റിക്കിനെ നമുക്കൊന്ന് ഇട്ടെടുക്കണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഇലാസ്റ്റിക്കിൻ്റെ ലെങ്ത്ത് എങ്ങനെയാണ് കണക്കാക്കേണ്ടത് എന്ന് വെച്ചാൽ, നമ്മുടെ നെക്കിൻ്റെ ലെങ്ത്ത് എത്രയായിരുന്നോ അതിൻ്റെ ഡബിള് പ്ലസ് വീതി, നെക്കിൻ്റെ വീതി എത്രയാണോ അത് നോക്കാം. അതിൽ നിന്നും ഒരു ഇഞ്ചോ രണ്ട് ഇഞ്ചോ കുറച്ചിട്ട് ഇലാസ്റ്റിക് എടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്തിവിടെ പറയാം. നെക്ക് ലെങ്ത്ത് ഞാനിവിടെ 5.5 ഇഞ്ചാണ് എടുത്തത്. അതിൻ്റെ ഇരട്ടി നമ്മളിവിടെ എടുക്കണം, അതായത് 11 ഇഞ്ച് പ്ലസ് നെക്കിൻ്റെ വീതി 6 ഇഞ്ചാണ് നെക്കിൻ്റെ വീതി. അപ്പോൾ 11 + 6 17 ഇഞ്ചാണ് എനിക്കിവിടെ കിട്ടുന്നത്. അതിൽ നിന്നും 1 ഇഞ്ചോ 2 ഇഞ്ചോ കുറച്ചിട്ട് മാത്രം നമ്മൾ ഇലാസ്റ്റിക് കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ 1 ഇഞ്ച് മാത്രമേ കുറച്ചിട്ട് എടുക്കുന്നുള്ളൂ. ഇനിയിപ്പോൾ അഥവാ ഇലാസ്റ്റിക്കിൻ്റെ ലെങ്ത്ത് കൂടി കഴിഞ്ഞാൽ കുഴപ്പമില്ലല്ലോ, നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാനിവിടെ ഒരു 16 ഇഞ്ച് നീളത്തിൽ ഇലാസ്റ്റിക് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ശേഷം ഒരു സേഫ്റ്റി പിന്നിൻ്റെ സഹായത്തോടു കൂടി നമ്മൾ നേരത്തെ മടക്കി തയ്ച്ചെടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു ഗ്യാപ്പിലൂടെ ഈ ഒരു ഇലാസ്റ്റിക്കിനെ ഇട്ടെടുക്കണം. അപ്പോൾ ഒരു ഭാഗത്ത് സേഫ്റ്റി പിന്നെ ഞാനിവിടെ ഒന്ന് കുത്തിയെടുത്തു. അടുത്ത ഭാഗത്തായിട്ട് എന്തെങ്കിലും ഒരു സംഭവം വെച്ചിട്ട് കെട്ടിയെടുക്കണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഇലാസ്റ്റിക്കിന് നമ്മുടെ ഈ ഒരു ഫാബ്രിക് പീസിൻ്റെ അകംവശത്തേക്കായിട്ട് കയറി പോവും, അപ്പോൾ ആകെ ബുദ്ധിമുട്ടായി പോവും. അപ്പോൾ അത് കാരണമാണ് ഇതുപോലെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ സേഫ്റ്റി പിന്നിൻ്റെ ഇതേ ഒരു ഭാഗത്തിലൂടെ ഇതേ ഇതുപോലെ ഒന്ന് ഇട്ടെടുത്ത് ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നമ്മൾ കൊണ്ടെത്തിക്കണം. ഇതുപോലെയാണ് നമ്മൾ ഇട്ടെടുത്തിട്ടുള്ളത്. ഇനി നമുക്കുണ്ടല്ലോ ഈ ഒരു ഭാഗത്ത് നിന്നും നമുക്ക് ഈ ഒരു സംഭവം ഇലാസ്റ്റിക്കിൽ നിന്ന് അയച്ചു മാറ്റാം. എന്നിട്ട് നമ്മുടെ ഇലാസ്റ്റിക്കിൻ്റെ അരികു വശവും നമ്മുടെ ഈ ഒരു നെക്കിൻ്റെ ഓപ്പൺ സൈഡും തമ്മിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് ലോക്ക് ചെയ്തെടുക്കണം. കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ ഒരു ഭാഗം സേഫ്റ്റി പിന്നെ അല്ലാത്ത മറ്റേ സൈഡ് നമുക്ക് ആദ്യം തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഓക്കെ, ഇതുപോലെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മുടെ ഇലാസ്റ്റിക്കിനെ കറക്റ്റ് ലെവലിൽ പ്ലീറ്റ്സൊക്കെ ഒരുപോലെ കിട്ടുന്ന രീതിക്ക് ഫാബ്രിക്കിൻ്റെ അകംവശത്തേക്കായിട്ട് വെച്ചെടുക്കുക. എന്നിട്ട് നമ്മുടെ നെക്കിൻ്റെ ലെങ്ത്തൊക്കെ കറക്റ്റ് ലെവലിലാണോ എന്നുള്ളത് കറക്റ്റ് ഒന്ന് ചെക്ക് ചെയ്തെടുത്തതിന് ശേഷം എക്സ്ട്രാ ഭാഗം ഇലാസ്റ്റിക്കിനെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റി ഓപ്പോസിറ്റ് സൈഡ് കൂടി നമ്മളൊന്ന് ലോക്ക് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ഇതേ കറക്റ്റ് ലെവൽ ഇതേ ഇതുപോലെ ഒന്ന് വെച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്ന നമ്മുടെ നൈറ്റി പീസിൽ നിന്നും കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്ന യോക്ക് പീസിനത് ഇതുപോലെ ഒന്ന് കറക്റ്റ് ലെവലിൽ വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ നെക്കിൻ്റെ വിഡ്ത്തും ലെങ്ത്തൊക്കെ കറക്റ്റാണോ എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഞാനിവിടെ കറക്റ്റ് ലെവലിൽ തന്നെയാണ് വെച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ കറക്റ്റ് ലെവലിൽ തന്നെ ഇതുപോലെ ഒന്ന് ഒപ്പത്തിനൊപ്പം വെച്ചെടുക്കുക. ഇനിയിപ്പോൾ ഇങ്ങനെ ചെയ്യണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ നെക്കിൻ്റെ ലെങ്ത്തും വിഡ്ത്തും ഒന്ന് അളന്ന് നോക്കിയാലും മതി. അപ്പോൾ എനിക്കിവിടെ ഇലാസ്റ്റിക് ഒരു 1.25 ഇഞ്ചോളം എക്സ്ട്രാ മുകൾ വശത്തേക്കായിട്ട് കിട്ടുന്ന രീതിക്കാണ്, കണ്ടില്ലേ, ഇതുപോലെയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഭാഗത്ത് ഞാൻ കറക്റ്റ് ലെവലിൽ ഇതുപോലെ ഒന്ന് ലോക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഫാബ്രിക്കിൻ്റെ ഓപ്പൺ സൈഡിനോട് ചേർത്ത് വെച്ച് തന്നെ നമ്മൾ ലോക്ക് ചെയ്തെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതിൻ്റെ എക്സ്ട്രാ പീസ് ഭാഗം ഞാനൊന്ന് കട്ട് ചെയ്ത് മാറ്റുകയും കൂടി ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇലാസ്റ്റിക്കിൻ്റെ ലെങ്ത്ത് എത്രയാണോ നമുക്ക് കറക്റ്റ് വേണ്ടത്, അതായത് നെക്കിൻ്റെ ലെങ്ത്ത് ×2 പ്ലസ് നെക്കിൻ്റെ വിഡ്ത്ത്, അതെത്രയാണോ കിട്ടുന്നത് അതിനേക്കാൾ ഒരു 3 ഇഞ്ച് ലെങ്ത്ത് കുറച്ചിട്ട് ശരിക്കും ഇലാസ്റ്റിക് എടുത്താൽ മതി. എന്നാലും എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ടാവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു രീതിയിൽ തന്നെ പറഞ്ഞു തന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിക്കാണ് നമ്മുടെ നെക്ക് ഇവിടെ തയ്യാറായിട്ടുള്ളത്. ഇതേ രീതിയിൽ വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിറകിലുള്ള നെക്കും തയ്യാറാക്കിയെടുക്കാം. ഞാനിവിടെ ഫ്രണ്ടിൽ മാത്രമേ ഈ ഒരു നെക്ക് ഡിസൈൻ ചെയ്തെടുക്കുന്നുള്ളൂ. പിറകിൽ സാധാരണ നെക്ക് ഡിസൈൻ തന്നെയാണ് കൊടുക്കുന്നത് കേട്ടോ. കൂടാതെ ഞാനിവിടെ സ്ലീവ്സിൻ്റെ താഴ്വശത്ത് കൂടി ഈ ഒരു ലേസ് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നൈറ്റി കാണാൻ നല്ല ലുക്കും ഉണ്ടാവും, കൂടാതെ നല്ല വില മതി കേട്ടോ. അപ്പോൾ നിങ്ങൾ പുറത്തേക്കൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ നെക്കിൻ്റെ ഭാഗത്ത് ലേസ് വെച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ സ്ലീവിൻ്റെ താഴ്വശത്തും ലേസ് വെച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ നെക്കിൻ്റെ ആ ഒരു ഭാഗത്ത് ഡോരി പീസ് വെച്ചിട്ടൊക്കെ എന്തെങ്കിലും വർക്കാണെന്നുണ്ടെങ്കിൽ സ്ലീവ്സിൻ്റെ താഴ്വശവും ഡോരി പീസ് വെച്ച് തന്നെ ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക. നല്ല വില മതിക്കും, നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും. ഓക്കെ,
ഇനിയിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ലെയ്സ് വെച്ച് തന്നെ ചെറിയൊരു ബോ പോലെയോ മറ്റോ ചെയ്ത് ഈ ഒരു നെക്കിൻ്റെ യോക്ക് പീസിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് വെച്ചെടുക്കാവുന്നതാണ്. അപ്പം ഞാനിപ്പോൾ ഇവിടെ അത് ചെയ്യുന്നില്ല, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചെയ്തെടുത്താൽ മതി കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് ഇവിടെ കാണിച്ചു പോയി എന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിക്ക് വെക്കണമെന്ന് താല്പര്യമുള്ളവർക്ക് വെക്കാം, ഞാനിവിടെ വെക്കുന്നില്ല. എന്തായാലും ഈ ഒരു നെക്ക് ഡിസൈൻ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും, യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടി ചെയ്യണേ. അപ്പോൾ മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്കുടൻ തന്നെ കാണാം. അതായിരിക്കും, അസ്സലാമു അലൈക്കും.